ആധുനിക കാലഘട്ടത്തിലെ ഈ ലോകത്ത് രണ്ട് തരത്തിലുള്ള പുരുഷന്മാരാണുള്ളത്. ഒന്ന് സ്ത്രീയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്തും ചെയ്യുന്നവരാണ്, മറ്റൊന്ന് എന്ത് കാര്യത്തിനും സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന, ശകാരിക്കുന്ന, സ്ത്രീകളെ വെറുക്കുന്ന പുരുഷൻ. ഈ രണ്ട് അവസ്ഥയും ഒരു തരത്തിൽ പരിതാപകരമാണ്. എന്നാൽ ചില പുരുഷന്മാർ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ്. ഇത്തരക്കാർ വളരെ ചുരുക്കവുമാണ്. അവർ സ്ത്രീകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരോ സ്ത്രീകളെ വെറുക്കുന്നവരോ അല്ല. ഇവർ ഫോക്കസ് ചെയ്യുന്നത് തങ്ങളുടെ ലക്ഷ്യവും സ്വപ്നവും മാത്രമാണ്. ലൈംഗിക താല്പര്യങ്ങളോ ലൈംഗിക മോഹങ്ങളോ ഒരിക്കലും തങ്ങളെ സ്വന്തം പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാതിരിക്കാൻ ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധ പുലർത്താറുണ്ട്. പുരുഷന്മാരിലെ ലൈംഗിക ആസക്തിയും കാമവുമെല്ലാം തീവ്രമാണ്. എന്നാൽ അത്തരം ലൈംഗിക ആസക്തികളും ചിന്തകളും നിങ്ങളെ കീഴ്പ്പെടുത്തിയാൽ വിജയം കാണില്ലെന്നത് തീർച്ചയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ ലൈംഗികമായ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള 6 പോംവഴികളാണ്. ആദ്യമായിട്ട് ചാനൽ യുവർ ലിസ്റ്റ്. ചില പുരുഷന്മാർ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പ്രയാസപ്പെടാറുണ്ട്. ഇത് അവരെ തങ്ങളുടെ ആസക്തികളുടെ അടിമയാക്കി മാറ്റുന്നു. അവർ നിരന്തരമായി സ്വയംഭോഗം ചെയ്യുകയും സ്ത്രീകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ എന്തും ചെയ്യുന്നവരുമായിട്ട് മാറും. ഇത് ദയനീയമാണ്. കാമം മറ്റ് വികാരങ്ങളെപ്പോലെ സാധാരണമായിട്ടുള്ള ഒന്നാണ്. കൃത്യമായിട്ട് ഈ വികാരത്തെ എങ്ങനെ ചാനൽ ചെയ്യണമെന്ന് അറിയാമെങ്കിൽ മറ്റ് വികാരങ്ങളെപ്പോലെ സൂപ്പർ പവറാകാൻ കെൽപ്പുള്ള ഒന്നാണ് ലൈംഗിക ആസക്തിയും. എന്നാൽ മിക്ക ആൺകുട്ടികൾക്കും സ്റ്റോയിസിസം അഥവാ ആത്മസംയമനമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദേഷ്യം വന്നാൽ അവർ സാധനങ്ങൾ എറിഞ്ഞുടയ്ക്കും. ലൈംഗിക ആസക്തി ഉണ്ടായാൽ സ്ത്രീകളിലേക്ക് മാത്രം അവരുടെ ശ്രദ്ധ ചുരുങ്ങും. ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലെ വികാരങ്ങളല്ല നിങ്ങൾ എന്നതാണ്. നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങൾ. വികാരങ്ങളും ചിന്തകളും വരും പോകും, എന്നാൽ അവയ്ക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നത് നിർബന്ധമുള്ളൊരു കാര്യമല്ല. വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ സ്ത്രീകളുമായിട്ട് പതറാതെ ഒഴിഞ്ഞു മാറാതെ സംസാരിക്കാൻ നിങ്ങൾക്കാകും. കാരണം വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമ്പോൾ അവ ശ്രദ്ധിക്കപ്പെടാതെ പോകും, ക്രമേണ ഇല്ലാതാകും. ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സമയമാകുമ്പോൾ നിങ്ങൾ ഒഴിവാക്കി വികാരങ്ങളെ നിങ്ങൾക്ക് കൂട്ടുപിടിക്കാം. വികാരങ്ങൾ ഊർജത്തിന്റെ ഉറവിടമാണ്. അവ എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണമെന്നതിലാണ് കാര്യം. രണ്ടാമതായിട്ട്, സെറ്റ് ബൗണ്ടറീസ് ഓൺ യുവർ ഫോൺ. സോഷ്യൽ മീഡിയയിലെ മോഡലുകളെ ഫോളോ ചെയ്യുകയോ ഉറങ്ങുന്ന സമയത്ത് ഫോൺ കൂടെ കരുതുകയോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അശ്ലീലതയുടെ ഇരുണ്ട വഴികളിലേക്ക് കടന്നു കയറാൻ കൂടുതൽ സാധ്യതയുള്ളവരും നിങ്ങൾ തന്നെയാകും. കുറഞ്ഞ പക്ഷം ഓൺലൈനിൽ പെൺകുട്ടികളെ നോക്കി സമയം പാഴാക്കാനെങ്കിലും നിങ്ങളുടെ ഇത്തരം ശീലങ്ങൾ കാരണമാകും. ഇത് ലജ്ജാകരമാണ്. നമ്മുടെ എല്ലാം കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉപകരണം തന്നെയാണ്. എന്നാൽ ഇതേ മൊബൈൽ ഫോണുകൾ തന്നെ നമ്മുടെ തകർച്ചയ്ക്കും കാരണമാകാം. മിക്ക ആൺകുട്ടികളും സ്വയം നാശത്തിന് വേണ്ടിയെന്ന പോലെയാണ് അവരുടെ ഫോൺ ഉപയോഗിക്കുന്നത്. ഫോൺ ഉപയോഗത്തിലൂടെ അവരുടെ ശ്രദ്ധ വ്യതിചലിക്കപ്പെടുന്നു, അവർ സ്വയം നശിക്കുന്നു. ഒരു നിമിഷം ആലോചിക്കൂ. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാക്കാനോ പുതിയ അറിവുകൾ നേടാനോ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനോ പാകത്തിനുള്ള ഫോണുണ്ട്. എന്നാൽ ഭൂരിഭാഗം പേരും ഫോൺ ഉപയോഗിക്കുന്നത് വിജയത്തെക്കാൾ ആനന്ദത്തിനും സുഖങ്ങൾക്കും വേണ്ടിയാണ്. വിജയത്തിനായിട്ട് എല്ലാ പുരുഷന്മാരോടും പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ഇൻസ്റ്റഗ്രാമിൽ നിന്നും മറ്റ് സോഷ്യൽ മീഡിയകളിൽ നിന്നും പരിചയമില്ലാത്ത സ്ത്രീകളെ ഒഴിവാക്കുക. ടിക്ടോക്കിൽ സ്ക്രോൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കിടക്കുകയും മുറിയെയും ലൈംഗികത ആസ്വദിക്കാനല്ലാതെ ഉറങ്ങാനായിട്ട് ഉപയോഗിക്കുക. ദുരഭിമാനിയാകാതിരിക്കുക. ഓൺലൈൻ മീഡിയകളിൽ കാണുന്ന പ്രലോഭനങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ മനസാന്നിധ്യം മാത്രം മതിയെന്ന് വിശ്വസിക്കുക. പല പുരുഷന്മാരും ഇവ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ്. സോഷ്യൽ മീഡിയകളുടെ അൽഗോരിതം ശക്തമാണ്. അവ മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള ആസക്തികൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കെൽപ്പുള്ളവയാണ്. ഇതിനെ മറികടക്കാൻ ആകെയുള്ള പോംവഴി ഫോണിൽ കൃത്യമായിട്ടുള്ള ബൗണ്ടറി അഥവാ പരിമിതി നിശ്ചയിക്കുക എന്നത് മാത്രമാണ്. ഇനി മൂന്നാമതായിട്ട്, മേക്ക് എ ലിസ്റ്റ്. നിങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഒരു പരിധിവരെ ഉപകാരപ്രദമാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായ ഗോളുകൾ നിശ്ചയിച്ച് രേഖപ്പെടുത്തുക. അത് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നോ ലൈംഗിക ആസക്തികളെ ചെറുക്കണമെന്നോ ആകാം. ഇത് എന്തിനു വേണ്ടിയാണ് അത്തരത്തിലൊരു ലക്ഷ്യം നിർണയിച്ചത് എന്ന് കൃത്യമായിട്ട് നിങ്ങളിൽ ബോധ്യമുണ്ടാക്കാൻ സാധിക്കും. ലൈംഗിക ആസക്തിയിൽ നിന്ന് എന്തുകൊണ്ട് പിന്മാറണമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് കുറിപ്പുണ്ടാക്കുക. ആത്മസാന്നിധ്യം നഷ്ടപ്പെടുന്നു എന്ന തോന്നലുണ്ടായാൽ അവ ഇടയ്ക്കിടെ വായിച്ച് മനസ്സിൽ പതിപ്പിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അതായത് ചിലപ്പോൾ ലൈംഗിക ആസക്തി ഇല്ലാതാക്കണം, അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുമെന്നോ എന്റെ കഴിവുകളെ ഇല്ലാതാക്കുന്ന ഹ്രസ്വകാല സുഖങ്ങൾ വേണ്ടെന്നോ ആയിരിക്കാം നിങ്ങൾ എഴുതിയിരിക്കുന്നത്. വ്യക്തിപരമായ നിങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യാം. നാലാമതായിട്ട്, ഡോണ്ട് ലുക്ക് അറ്റ് ഹെർ. സ്ത്രീകളെ നോക്കാതിരിക്കുക. ഒരു പുരുഷൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് സ്ത്രീകളിൽ കരുത്തും ഊർജവും നൽകും. പുരുഷന്മാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നത് സ്ത്രീകൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്.
അതിനാൽ സ്ത്രീകൾ പുരുഷന്മാരുടെ ശ്രദ്ധാകേന്ദ്രമാകാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ എങ്ങനെ അവഗണിക്കണമെന്നും പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയാൽ നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെട്ടാലോ ലൈംഗിക ചിന്തകൾ വന്നാലോ അത് പ്രദർശിപ്പിക്കാതിരിക്കാൻ പുരുഷന്മാർ അറിഞ്ഞിരിക്കണം. പുരുഷന്മാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ത്രീകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിലും മനോഹരമായിട്ട് മറ്റൊന്നുമില്ല. ഇതിനർത്ഥം സ്ത്രീകളെ കാണുമ്പോഴോ അവരുമായിട്ട് സംസാരിക്കുമ്പോഴോ അരക്ഷിതത്വം തോന്നണമെന്നല്ല, അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവളെ അവഗണിക്കാം. ഇത് നിങ്ങളെ സഹായിക്കും. അഞ്ചാമതായിട്ട്, ഐഡന്റിഫൈ യുവർ ട്രിഗേഴ്സ്. നിങ്ങളുടെ ആസക്തി എന്താണെന്ന് തിരിച്ചറിയാനാകാത്ത പക്ഷം അത് നിയന്ത്രിക്കുന്നത് പ്രയാസമാണ്. അടുത്ത തവണ നിങ്ങൾ ലൈംഗിക ആസക്തിയുടെ അനുഭൂതി അനുഭവിക്കുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കാൻ ശ്രമിക്കുക. അതായത്, മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് നിങ്ങൾ ലൈംഗിക ചിന്തകളെ കൂട്ടുപിടിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ അത്തരം സന്ദർഭങ്ങളിൽ മറ്റേതെങ്കിലും ഗുണകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത് അശ്ലീല ചിന്തകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്ന സമയത്തായിരിക്കാം ലൈംഗിക ചിന്തകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. വിരസത പലപ്പോഴും പുരുഷന്മാരിലെ ലൈംഗികതയെ ഉത്തേജിപ്പിക്കാൻ കാരണമാകാറുണ്ട്. വിരസതയ്ക്ക് മുകളിൽ തങ്ങളുടെ ആസക്തികളെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ചുറ്റുപാടിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത സമയങ്ങളിൽ മനുഷ്യൻ ജങ്ക് ഫുഡുകൾ വാരിക്കൂട്ടുന്നതും സ്വയം ഭോഗം ചെയ്യുന്നതും. എൻ്റെ അഭിപ്രായത്തിൽ വിരസതയെ മാറ്റി നിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം വിഷ്വലൈസേഷനാണ്. അതായത്, ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കണമെന്നും എന്തായിരിക്കണമെന്നുമുള്ള ആത്മാവിഷ്കാരം നടത്തുക. വിരസത ആഴത്തിലുള്ള ചിന്തകൾക്ക് ഏറെ അനുയോജ്യമായ സമയം കൂടിയാണ്. ഈ പ്രവൃത്തി നിങ്ങൾക്ക് പരിചിതമാകാൻ സമയമെടുത്തേക്കാം. നിങ്ങളുടെ ആസക്തികൾ ചിലപ്പോൾ ചിന്തകളേക്കാൾ ഒരു പടി മുകളിലായേക്കാം. എന്നിരുന്നാലും ലൈംഗിക ചിന്തകളിൽ നിന്ന് രക്ഷ നേടാൻ മനസ്സിനെ എപ്പോഴും ബിസിയാക്കി വെക്കുന്നത് സഹായിക്കും. വിരസമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പാട്ട് കേൾക്കുന്നതോ ഓഡിയോ പുസ്തകങ്ങൾ കേൾക്കുന്നതോ സഹായിക്കും. ഇനി ആറാമതായിട്ട്, കോൺക്രീറ്റ് ഗോൾസ്. ഏതൊരു പുരുഷനെയും മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ്, രണ്ട് സ്ത്രീകളെ കീഴ്പ്പെടുത്തുക എന്നതും. നിർഭാഗ്യവശാൽ ഇതിലൊന്നിന് മാത്രമേ ഓരോ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ സാധിക്കൂ. അതായത്, തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ലൈംഗിക ചിന്തകൾക്കോ ആസക്തികൾക്കോ കീഴടക്കാൻ സാധിക്കില്ല. യുദ്ധത്തിന് പോകുന്ന സൈനികനെ കുറിച്ച് ഓർത്തു നോക്കൂ. യുദ്ധത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യുദ്ധത്തിൽ ജയിക്കണമെന്നും തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കണമെന്നുമുള്ള ചിന്തയാണോ അതോ ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന ചിന്തയാണോ ഉണ്ടാകുക? ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും ലൈംഗിക ചിന്തകളിൽ നിന്ന് രക്ഷ നേടാനും ജീവിതത്തിൽ വിജയമുണ്ടാക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടതാണത്. നേടിയെടുക്കാനുള്ള പുതിയ ലക്ഷ്യങ്ങൾ എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.